हाय फ्रेंड्स എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർലമെന്റ് ഓഫ് ഇന്ത്യയിലെ ലോക്സഭയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ് സ്ഥിര നിയമനം ലഭിക്കുന്ന ഈ പോസ്റ്റുകളിലേക്ക് 47600 രൂപ മുതൽ 151100 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അതിനെ അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻസും മറ്റും ഡീറ്റെയിൽസും നോക്കാം നമുക്ക് ഇതിലേക്ക് ടോട്ടൽ 47 വേക്കൻസീസ് ആണുള്ളത് SC 3 ST 5 OBC 17 അൺറിസേർവ്ഡ് അതായത് ജനറൽ 13 EWS കാറ്റഗറി 9 എന്നിങ്ങനെയാണ് ടോട്ടൽ 47 വേക്കൻസീസ് ഇതിൽ ഒരു വേക്കൻസി ഹിയറിംഗ് ഇമ്പേർഡ് അതായത് ഫിസിക്കലി ചാഞ്ച് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് ഇൻ അറ്റ് ഡിഗ്രി ലെവലാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി ആണെങ്കിലും UG ഇംഗ്ലീഷ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്ട് മെയിനായിട്ട് ഇംഗ്ലീഷ് പഠിച്ചതും മെയിനായിട്ട് പഠിക്കുന്നവർ ഇംഗ്ലീഷ് ആയിരിക്കും പക്ഷേ നമുക്ക് സബായിട്ട് ഹിന്ദി പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് ഡിഗ്രി ലെവലിൽ ഹിന്ദി പഠിച്ചവർക്കും മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി ഇംഗ്ലീഷ് പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് ഹിന്ദി മീഡിയം ഇനി ഏതൊരു വിഷയത്തിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അതായത് ഹിന്ദി മീഡിയത്തിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് പക്ഷേ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കണം അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റായി പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് ഇംഗ്ലീഷ് മീഡിയം പക്ഷേ ഹിന്ദി ആയിട്ടുള്ള ഒരു വിഷയം പഠിച്ചിരിക്കാം എങ്ങനെ ആയാലും ഹിന്ദിയും ഇംഗ്ലീഷും പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ് അതാണ് ചുരുക്കത്തിൽ അവർ പറയുന്നത് ഇതെങ്ങനെ വളഞ്ഞു മൂക്ക് പിടിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സാലറി ലെവൽ 8 ആണ് സാലറി സ്കെയില് അതിൽ ലഭിക്കുന്ന സാലറി 47600 രൂപ മുതൽ 151100 രൂപ വരെയാണ് നിലവിലെ സാലറിയായി ലഭിക്കുന്നത് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 27 വയസ്സാണ് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 29 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും ബാക്കിയുള്ളവർ അതായത് SC ST OBC എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് സെൻട്രൽ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള ഇളവ് ലഭിക്കുന്നതാണ് SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവുമാണ് ഇളവ് എന്നാണ് എൻ്റെ അറിവ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഫസ്റ്റ് എക്സാമാണ് പ്രിലിമിനറി മെയിൻ എന്നിങ്ങനെ 2 എക്സാംസ് ഉണ്ടാവും അതിനുശേഷമാണ് സെലക്ഷൻ ലഭിക്കുന്നത് ഇമെയിൽ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതാണ് അപ്ലിക്കേഷൻ്റെ ഫോർമാറ്റ് ഈ ഫോർമാറ്റിൽ അപ്ലിക്കേഷൻ പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ പൂരിപ്പിച്ച ശേഷം ഇമെയിൽ വഴി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോ സൈന് അങ്ങനെ എന്നിങ്ങനെ ഡീറ്റെയിൽസ് സ്കാൻ ചെയ്ത് അവരുടെ മെയിലിലേക്ക് അയക്കണം ഏത് പോസ്റ്റിലേക്കാണ് എന്താണ് ഡീറ്റെയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം അയക്കാൻ അതിനൊപ്പം രേഖകളും സ്കാൻ ചെയ്ത് അയക്കേണ്ടി വരും അപേക്ഷ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്തോളൂ അപേക്ഷ സമർപ്പിക്കേണ്ട അപേക്ഷ അതായത് അപേക്ഷ അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID recruitment-LSS@sansad.nic. എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൂടെ സ്കാൻ ചെയ്ത മെയിലായിട്ടാണ് വേണം അയക്കാൻ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി July 27, 2020 ആണ് ഇമെയിൽ വഴിയായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മിസ് ചെയ്യാതിരിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ ഞങ്ങളിലേക്ക് എത്തുന്ന ഇൻഫോർമേഷൻസ് പരമാവധി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക ഒരുപക്ഷെ നമ്മളൊക്കെ യൂസ് ആയില്ലെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആവും ഫ്രണ്ട്സിനും ആർക്കെങ്കിലും യൂസ് ആവാം മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്